മലയാളത്തിലെ മുൻനിര റിയാലിറ്റി ഷോകളിലൊന്നായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ്. മോഹൻലാൽ അവതാരകനായി എത്തിയ പരിപാടിയുടെ മൂന്നാം സീസൺ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് സുപരിചിതരായവർക്കൊപ്പം ചില പുതുമുഖങ്ങളും ഷോയിലേക്ക് എത്തിയിരുന്നു. തിങ്കൾ ബാലിൻ്റെ സഹോദരിയായ ഡിംബൽ ബാലിനെക്കുറിച്ച് പലരും അറിഞ്ഞതുപോലും ബിഗ് ബോസിലെത്തിയപ്പോഴാണ്. പെരുമാറ്റത്തിലും നിലപാടുകളിലൂടെയുമായി പ്രേക്ഷക പിന്തുണ സ്വന്തമാക്കി മുന്നേറുകയാണ് താരം. ഡിംബാൽ എന്ന മത്സരാർത്ഥി ഇഷ്ടപ്പെടുന്നതിന് പിന്നിലെ കാരണങ്ങൾ വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ആരാധികയും ഡോക്ടറുമായ ശരണ്യ. ശരണ്യയുടെ വാക്കുകൾ ഇങ്ങനെ. സജന ഭാനു പ്രശ്നത്തിൽ സജനയോട് പറയുന്നു, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ ഭാനുവിനോടും പറ്റും, അവൾ എന്നേക്കാൾ സ്വീറ്റാണെന്ന് പറയുന്നു. ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയാണല്ലോ ഭാനു തിരിച്ചറിയാതെ പോയതെന്ന് അപ്പോൾ ഓർത്തുപോയി. ജയിലിൽ കിടന്നവർക്ക് പെട്ടെന്ന് തന്നെ ചായ ഇട്ട് കൊടുക്കുന്നു. കൈ പൊള്ളാതിരിക്കാൻ തുണി കൂടി പിടിക്കാൻ പറഞ്ഞ് റംസാനോട് തുണി എടുത്തു കൊടുക്കുന്നു. പിന്നീട് റംസാൻ കൈ പൊളിക്കുമെന്ന് കരുതി സ്വയം എടുത്തുകൊണ്ട് പോകുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഡിംബലിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നതെന്നായിരുന്നു ഡോക്ടർ ശരണ്യ കുറിച്ചത്. ബക്കറ്റ് പ്രശ്നത്തിൽ സജന മാക്സിമം ഇറിറ്റേഡ് ആകാൻ നോക്കിയപ്പോഴും ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സജനയുടെ ഭർത്താവായ ഫിറോസ് പോലും പറഞ്ഞത് ഡിംബൽ നന്മയോട് കൂടിയാണ് മറ്റുള്ളവരുടെ ഡ്രസ്സ് മടക്കി വെച്ചത് എന്നാണ്. ന്യായം ഡിംബലിൻ്റെ ഭാഗത്തായിട്ടും സജനയുടെ പ്രൊവോക്കേറ്റീവ് സ്വഭാവം മനസ്സിലാക്കി അവരെ അവഗണിക്കാതെ കണ്ണിൽ നോക്കി മൃദുവായി സംസാരിച്ച് ഇഷ്യൂ സോൾവ് ചെയ്തു. റംസാൻ കിച്ചൺ കൗണ്ടറിൽ നിന്ന് ഡിംബലിനോട് പുച്ഛത്തിൽ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഫുക്രു കളിച്ചപ്പോഴും കൂളായത് മൈൻഡ് ചെയ്യാതിരുന്നു. എന്നാൽ ഭാനുവിനെ പറയുമ്പോൾ അവൾക്ക് വിഷമം ആവുന്നുണ്ടോ കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണ് തുറപ്പിക്കുന്നു. തത്ഫലമായി റംസാൻ ഭാനുവിനെ ആശ്വസിപ്പിക്കുന്നു. തമാശയ്ക്കായാണ് താൻ പറഞ്ഞതെന്ന് റംസാൻ പറഞ്ഞതോടെ ഭാനുവിന് കാര്യം മനസ്സിലാകുന്നു. റംസാൻ നിരന്തരമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഡിംബലിനെ. നോമിനേഷൻ, ജയിൽ നോമിനേഷൻ, ഇന്നലെ കുക്കിംഗ് ചെയ്യുമ്പോൾ പറഞ്ഞ കമൻറ്റും. ചിലതൊക്കെ മനസ്സിലായിട്ടും അവനോട് മാക്സിമം അനിയനോടെന്ന പോലെ പെരുമാറുന്നു. മിഷേലിനെ ജയിലിൽ നോമിനേറ്റ് ചെയ്യാമായിരുന്നിട്ടും പക നോക്കാൻ നിൽക്കാതെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ നോമിനേറ്റ് ചെയ്തു. ബാത്റൂമിൽ വെച്ച് ഫിറോസിനെ വ്യക്തമായി ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്നു. മുമ്പത്തെ ശത്രുത ഉണ്ടായിരുന്നതിൽ ഡിംബലിനത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ശരണ്യ കുറിച്ചിരിക്കുന്നത്.